ബിരുദ വിദ്യാർത്ഥിയായ 80-കാരൻ ഇ ടി ജോർജിന് ഇപ്പോഴും പഠനത്തിനുള്ള ആവേശത്തിൽ ഒട്ടും കുറവില്ല. ബി എ ചരിത്രം വിദ്യാർത്ഥിയായ മാള എടാട്ടുകാരൻ ജോർജ് രണ്ടാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് പോകുന്നതിനുള്ള പഠനത്തിലാണ്. വക്കീലായ മകൻ ജി കിഷോർ കുമാറും പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യ നിഷയും പിതാവിന്റെ പഠനത്തിലെ ആവേശത്തിനിടയിൽ ആരോഗ്യവും ശ്രദ്ധിക്കുന്നുണ്ട്. കോഴിക്കോട് സർവകലാശാലയുടെ ബി എ ചരിത്രം വിദ്യാർത്ഥിയായി മാളയിലെ സെന്റ് ജോസഫ് കോളേജിലാണ് ജോർജ് ചേർന്നത്. എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകാറില്ലെങ്കിലും വീട്ടിലിരുന്ന പേരക്കുട്ടികളായ ജീവന്റെയും ജോവന്റെയും സഹായത്തോടെ സംശയങ്ങൾ തീർത്ത് പഠിക്കും. പ്രധാനമായി പൊതുവിജ്ഞാനം, ഇംഗ്ലീഷ് എന്നിവയിലെ സംശയങ്ങളാണ് പേരക്കുട്ടികളിൽ നിന്ന് തീർക്കുന്നത്. ഇപ്പോൾ മാള കാർമൽ കോളേജിലെ സെന്ററിലാണ് രണ്ടാം സെമസ്റ്റർ പരീക്ഷ എഴുതുന്നത്. ഇംഗ്ലീഷ് ഒഴികെയുള്ളതെല്ലാം മലയാളത്തിലാണ് എഴുതുന്നത്. കണ്ണിന് ശസ്ത്രക്രിയ വേണ്ടി വന്നതിനാൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാനായില്ലെങ്കിലും വൈകാതെ അതും എഴുതിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. പരീക്ഷകൾ 6 സെമസ്റ്ററും പൂർത്തീകരിച്ച് ബി എക്കാരനാകാൻ ജോർജ് ചിട്ടയായ പഠനത്തിലാണ്. രാവിലെ 3:30 എഴുന്നേൽക്കുന്ന ജോർജിന് പഠനത്തിനായി പ്രത്യേക സമയക്രമമൊന്നും ഇല്ല. സൗകര്യമുള്ളപ്പോഴൊക്കെ പഠിക്കാൻ പുസ്തകമെടുക്കും. ചിലപ്പോൾ കോലായിലെ ബെഞ്ചിലിരുന്ന് ഡെസ്കിൽ പുസ്തകം വെച്ച് പഠിക്കും. അതല്ലെങ്കിൽ നടന്നും മുറ്റത്തെ കെട്ടിലിരുന്നും കിടപ്പുമുറിയിലിരുന്നും വരെ പഠിക്കുന്നതാണ് രീതി. ചരിത്രം ഇഷ്ടമാണെന്നും ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാനും സാങ്കേതിക ശാസ്ത്ര വിഷയങ്ങൾ അറിയാനുമാണ് പഠിക്കുന്നതെന്നും ജോർജ് പറയുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം ഒരുപാട് എനിക്ക് എന്നെ സ്വാധീനിക്കുകയും എന്നെ നിലനിർത്തുകയും എൻ്റെ ജീവിതത്തിന് വളരെ പ്രത്യാശ നൽകുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവം എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനൊക്കെ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്, ചെറുതൊന്നുമല്ല. അതിനപ്പുറം യാതൊരു ലക്ഷ്യവും പ്രാധാന്യവുമില്ല. മക്കളും അവരുടെ കുടുംബവും നല്ല പിന്തുണ നൽകുന്നതിനാൽ പഠിക്കാൻ പ്രേരണ വർദ്ധിക്കുന്നുണ്ടെന്ന് ജോർജ് പറഞ്ഞു. ടി സി വി മാള.